Hi dear students, today we can revise our fifth lesson, that is Microsoft Office Word, introduction to Microsoft Office Word. Okay, first we can start the lesson. Click on start button. How we can start? How we can start MS Word? We can start MS Word by click start button. All program, Microsoft Office, then Microsoft Word. From here we can click Microsoft Word. In this lesson we study so many things. Okay, then let's revise that lesson. First we can study some functions we already study. Korchu functions nammal padicharunnallo. Adayide korchu buttons inde functions. നമ്മൾ പഠിച്ച മിസ് അതൊന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്തു. ഈ ടൈപ്പ് ചെയ്തിരുന്ന ഓരോ ഫംഗ്ഷൻസ് ഉണ്ട്, ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, ബോൾഡ് ഫംഗ്ഷൻ, ഫോണ്ട് ഫംഗ്ഷൻ, അങ്ങനെ കുറേ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത കണ്ടൻറ്റ് സെലക്ട് ചെയ്യുന്നു. ദെൻ ഫോണ്ട് ഓപ്ഷൻ, this is the font option, click here in the arrow, then change the font style. Font option help us to change the font style. Font style change cheyanayittana ee font option ennu parayunnathu. The next font size option aa nammal padicha font size function. Font size function help us to increase or decrease the font size. See, if here size is 11, we can increase the size at 28. Kando ഫോണ്ട് സൈസ് ബട്ടൺ എന്താ, ഫോണ്ടിൻ്റെ സൈസ് കൂട്ടുകയും ഇൻക്രീസ് ഓർ ഡിക്രീസ് കുറയ്ക്കുകയും ചെയ്യുന്നു. ദെൻ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ. ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, ടെക്സ്റ്റിനെ ബോൾഡ് ആക്കുന്നു, കണ്ടോ, കുറച്ചുകൂടെ ഡാർക്ക് ആക്കുന്നു. ദെൻ ഇറ്റാലിക്സ്, ഇറ്റാലിക്സ് സ്ലാൻഡഡ് ലെറ്റേഴ്സ്. ദെൻ അണ്ടർലൈൻ, നമ്മൾ പഠിച്ചിരുന്നു ബോൾഡ് ബട്ടൺ, ഇറ്റ് മേക്സ് ദി സെലക്റ്റഡ് ടെക്സ്റ്റ് ബോൾഡ്. സി ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ബോൾഡ്. ദെൻ ഇറ്റാലിക് ബട്ടൺ, ഇറ്റാലിക് ബട്ടൺ എന്താ ചെയ്യുന്നത്, മേക്ക് ദി സെലക്റ്റഡ് ടെക്സ്റ്റ് ഇറ്റാലിക്, ഇറ്റാലിക്കിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ദെൻ അണ്ടർലൈൻ ബട്ടൺ അണ്ടർലൈൻസ് ദി സെലക്റ്റഡ് ടെക്സ്റ്റ്, കണ്ടോ, സെലക്റ്റഡ് ടെക്സ്റ്റിനെ അണ്ടർലൈൻ ചെയ്തു. പിന്നെ നമ്മൾ പഠിച്ചത് അലൈൻ, അലൈൻമെൻ്റ് ആണ്. എന്താണ് അലൈൻമെൻ്റ് ബട്ടൺ, അലൈൻ, ഇറ്റ് അലൈൻ ദ ടെക്സ്റ്റ് ടു ലെഫ്റ്റ്. ഓൾറെഡി ദിസ് ഇസ് ഇൻ ലെഫ്റ്റ് അലൈൻ. ദെൻ റൈറ്റ്, കണ്ടോ, ദിസ് ഇസ് റൈറ്റ് അലൈൻ. ദെൻ സെൻറ്റർ അലൈൻ and justify. Four alignments, alignment button align the text to left, right, center and justify. After that we study how to save. We can save, click on file tab, click on save button. See, from here click on save. We can type the name, oru peru type cheythu kodukka computer, then click on save. That file will save. And the top most bar, title bar. See, this is the top most bar. ഈ ടോപ്പ് മോസ്റ്റ് ബാറിൽ നമുക്ക് വി ക്യാൻ സീ ദി ഫയൽ നെയിം ഹിയർ, അല്ലേ. ദെൻ വൺ അനദർ ക്വസ്റ്റ്യൻ ഇസ് ദർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, നെയിം ദി ടു പാർട്സ് ഓഫ് റിബൺ. റിബണിൻ്റെ ടു പാർട്സ് ആണിത്, ടാബ്സ്. ഇതാണ് ടാബ്സ്, ഫയൽ, ഹോം, ഇൻസെർട്ട്, ദീസ് ആർ ദി ടാബ്സ്. വെൻ വി ക്ലിക്ക് ദീസ് ടാബ്സ് വി ക്യാൻ സീ ദി ഗ്രൂപ്പ്സ്. ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്നതാണ് ഗ്രൂപ്പ്സ്. ടാബ്സ് ആൻഡ് ഗ്രൂപ്പ്സ് ആർ ദി two parts of ribbon. okay, then for your exam, this lesson only lesson 5, you need to you want to study only lesson 5. We can wind up our lesson. Thank you.